ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൻഡ്രല്ല കിച്ചൺ. അപ്പോൾ അതെ, നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ദമ്മ് ചോറും അതേപോലെ ചുവന്ന ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളി വീഡിയോ ആണ്, എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഒരു കിഡ്ഡിലൻ ഐറ്റത്തിൻ്റെ പ്രിപ്പറേഷൻ കാണാം. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തേക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 teaspoon മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ കൈവച്ചിട്ട് തന്നെ മാരിനേറ്റ് ചെയ്തിട്ടെടുക്കുക. പിന്നെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കണം. ആ മാരിനേഷനൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ദമ്മ് ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ബസ്മതി റൈസാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം 4 to 5 മണിക്കൂർ വരെ കുതിർത്ത് വെക്കണം. ഇത് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്, ഇത്രയും മണിക്കൂർ തന്നെ അരി കുതിർത്ത് വെക്കാൻ വേണ്ടി നോക്കുക. പിന്നെ നല്ല പഴുത്ത തക്കാളി 2 എണ്ണം എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 15 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം, സ്കിന്ന് റിമൂവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടായ ശേഷം ഒരു 2.5 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു വലിയ സവാള ഇതേപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ കാഷ്യൂ നട്ട്സും കിസ്മിസും വറുത്തെടുക്കണം. ഇതേ സെയിം പാനിൽ തന്നെയാണ് നമ്മൾ ദമ്മ് ചോറിലിടാനുള്ള മസാല റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ടിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ നിറം മാറിയിട്ട് വന്നാൽ മതിയാവും. ഈ നേരത്ത് നമ്മളൊരു 1/2 cup ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. സവാള ഇങ്ങനെ അധികം വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചൊന്നിങ്ങനെ കളറ് മാറിയാൽ മതി. പിന്നെ ഒരു മസാല ചേർത്ത ശേഷം അധികം നേരം വഴറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 2 വലിയ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വലിയ പീസായിട്ട് തന്നെ അരിയുക, ചെറുതായിട്ട് ഒരിക്കലും അരിയരുത്. അപ്പോൾ ആ ഒരു റൈസ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്, അതിൽ ഈ തക്കാളിയും ഒക്കെ ഇങ്ങനെ കിടക്കണത് കാണുമ്പോൾ. പിന്നെ ഒരു യെല്ലോ കളറിലാണ് ഈ ഒരു റൈസ് ഇരിക്കുക. പിന്നെ ഇതൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്, കാരണം നല്ല ചെറുതിലേ തൊട്ടിട്ട് ഉമ്മ ഞങ്ങൾക്ക് എപ്പോഴും പ്രിപ്പയർ ചെയ്തതായിരുന്ന ഒരു ദം റൈസും ചുവന്ന ചിക്കനുമാണ്, ഞാൻ അങ്ങനെയാണ് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ. പിന്നെ ഇതിലേക്കൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കല്ലുപ്പാണ്. ഈ ഒരു സംഭവം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കല്ലുപ്പ് തന്നെ ചേർക്കുക. പിന്നെ ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല, നമ്മൾ വീട്ടിൽ തന്നെ നല്ല ഫ്രഷായിട്ട് പൊടിച്ചെടുക്കൂല്ലേ, എല്ലാ സ്പൈസസും ചേർത്തിട്ട് അതേപോലെ പൊടിച്ചെടുത്തത് വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ചേർത്ത് കൊടുക്കണം, കാരണം നമ്മളൊരു ചുവന്ന ചിക്കനിൽ മല്ലിയില ഇടില്ല. അപ്പോൾ അതൊരു ആ ഒരു ടെൻഷനുണ്ട്, കാരണം എനിക്ക് മല്ലിയില എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ വീക്ക്നെസ്സാണ്. പിന്നെ ഈ ഒരു നേരത്തായിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. 1/2 cup തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ തൈരൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വെള്ളം കൂടുതലുള്ള ഒരു കൺസിസ്റ്റൻസി ആവും. ആ നേരത്ത് നമ്മൾ ചിക്കൻ്റെ കുറച്ച് പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ചെറിയൊരു ഇങ്ങനെ ഇപ്പോൾ ആട പോലത്തെ വരിക, അല്ലെങ്കിൽ ചിക്കൻ്റെ കനം കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചോറ് ദമ്മിടുമ്പോൾ നല്ല അടിപൊളി ഫ്ലേവറും നല്ലൊരു അടിപൊളി ടേസ്റ്റും മണവും ഒക്കെയാണ് ഇതിനുണ്ടാവുക. പിന്നെ അതേ നമ്മൾ തിളപ്പിച്ച് റെഡിയാക്കിയിട്ട് സ്കിന്നൊക്കെ മാറ്റി വെച്ചിട്ടുള്ള തക്കാളി, ഇത് നമുക്ക് ആ ഒരു ചുവന്ന ചിക്കനിലേക്ക് ആവശ്യമുള്ളതാണ്. അത് നല്ലോണം ഒന്ന് പേസ്റ്റാക്കിയിട്ട് എടുക്കുക, വെള്ളമൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് വേവിച്ചിട്ടുള്ള അരി ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചിങ്ങനെ സ്പൈസസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, ഏലക്കായ, പട്ട, അതേപോലെ ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ അതും കൂടെ ഇതിലേക്ക് നല്ല ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാള അതേപോലെ കാഷ്യൂ നട്ടും റൈസിൻസും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ ബാക്കി വന്നിട്ടുള്ള ഒരു റൈസില്ലേ, ഇത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക.
പിന്നെ നമ്മളിതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഇങ്ങനെ ഒപ്പാക്കിയിട്ട് കൊടുക്കണം. പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും അതേപോലെ കാഷ്യൂനട്ടും റൈസിൻസും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അതൊക്കെ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഫ്ലേവർ എത്രത്തോളം ഇഷ്ടമുണ്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഒരു 1.5 teaspoon ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മളൊരു 20 minutes മൂടി വെച്ചിട്ട് ദം ചെയ്തിട്ടെടുക്കാം. പിന്നെ നമ്മൾ ആ ഒരു ചുവന്ന ചിക്കൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ നല്ലോണം മുരിഞ്ഞ് ഹാർഡായിട്ട് വരരുത്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈ ആയിട്ട് തന്നെ നമുക്ക് ചിക്കൻ കിട്ടണം. ഒരു 8 minutes കഴിഞ്ഞ നേരത്ത് നമ്മൾ ഈ ചിക്കൻ്റെ മറ്റേ ഒരു സൈഡ് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതേപോലെ ഒരു 2 സവാള നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക. പിന്നെ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലാവുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക. ഒരു 1.5 tablespoon വരെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ നേരത്തെ പ്യൂരി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു തക്കാളി ഉണ്ടല്ലോ, അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മസാല തന്നെയാണ്. കാരണം മറ്റുള്ളൊരു ഗ്രേവി അല്ലെങ്കിൽ ഒരു ചിക്കൻ്റെ റോസ്റ്റ് ഇതിനൊന്നും ഇതേപോലൊരു മസാല അല്ല. പിന്നെ നമ്മളിതിലേക്കൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടിയും അതേപോലെ 1 teaspoon മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതൊരു 1/2 teaspoon മല്ലിപ്പൊടിയാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലോണം വഴറ്റുക. കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം വെക്കുക. പിന്നെ ഈ ഒരു മസാലയിലേക്ക് 1/2 cup തൈരും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുക്കുക. 1 pinch ചേർത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നുള്ളൂ. അതേപോലെ 1/2 teaspoon കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഈ ഒരു ദമ്മ ചോറിൻ്റെയും അതേപോലെ ഈ ഒരു ചിക്കൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞത് കല്ലുപ്പിൻ്റെ ആ ഒരു സംഭവം തന്നെയാണ്. പിന്നെ നേരത്തായിട്ട് നമ്മൾ വേപ്പിലയും അതേപോലെ പച്ചമുളകും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അതേപോലെ ഒരു 2 tablespoon ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. മറ്റുള്ള ഒരു ഗ്രേവി അല്ലെങ്കിൽ ഒരു ചിക്കൻ്റെ റോസ്റ്റ് പോലല്ല ഈ ഒരു റെസിപ്പി. എന്തായാലും നല്ല വ്യത്യാസമായിട്ട് നിൽക്കുന്ന ഒരു റെസിപ്പിയാണ്. അങ്ങനെ മസാല ഒക്കെ ഒന്ന് സെറ്റായിട്ട് വന്നപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മസാലയും ചിക്കനും കൂടെ നല്ലോണം ഒന്നിങ്ങനെ യോജിപ്പിച്ചെടുക്കുക. ആ ഒരു മസാലയുടെ ആ ഒരു ഫ്ലേവർ കംപ്ലീറ്റ് ആ ഒരു ചിക്കനിൽ ഇങ്ങനെ പിടിച്ചു കിട്ടണം. അപ്പോൾ ഒരു 5 minutes ഇങ്ങനെ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യണം. കറക്റ്റ് ആ ഒരു ചിക്കനും ആ ഒരു മസാലയും കൂടെ അതിൽ നന്നായിട്ട് ഇങ്ങനെ കോട്ടായിട്ട് നിൽക്കും. അല്ലാതെ മസാല വേറെ അല്ലെങ്കിൽ ചിക്കൻ വേറെ ആയിട്ട് കൊടുക്കുക അങ്ങനെയല്ല. ഇത് കറക്റ്റ് ആ ഒരു ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മസാല കംപ്ലീറ്റ് ഇങ്ങനെ കവർ ചെയ്തിട്ട് നിൽക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഈ ഒരു ദം റൈസും അതേപോലെ ചുവന്ന ചിക്കനും എന്തായാലും ട്രൈ ചെയ്യണം. ഇപ്പോൾ ഒരു വിരുന്നുകാർ അല്ലെങ്കിൽ പെട്ടെന്ന് പോലെ ഫംഗ്ഷനൊക്കെ വരിക, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ചോറും ചിക്കനുമാണ്. പിന്നെ ഈസിയാണ്. അത് മാത്രമല്ല ഒരു വെറൈറ്റി മെത്തേഡിലാണ് ഇപ്പോൾ ഈ ഒരു ചിക്കനായാലും അതേപോലെ റൈസായാലും ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഇതിലെ എണ്ണയില്ലേ അതിങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ തെളിഞ്ഞ് വരണം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ചിക്കൻ റെഡിയായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. ഇപ്പം നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചിക്കൻ്റെ പീസുമ്മേൽ ഇങ്ങനെ ആ മസാല നല്ലോണം ഇങ്ങനെ കോട്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ചേർത്തിട്ട് അതിലേക്ക് അത്യാവശ്യം പച്ചമുളക് ഇങ്ങനെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ വഴറ്റുക. പിന്നെ കുറച്ചധികം വേപ്പിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തതിൻ്റെ ശേഷം അതിൽ കിട്ടു കൊടുക്കണം. എന്നാലാണ് ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് അതിൽ കറങ്ങുക. ഇത് ഇതിൻ്റെ ഒരു പ്രത്യേക സംഭവമാണ്. ഈ ഒരു കാര്യം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ അങ്ങനെ നമ്മളിതിലേക്ക് ഇട്ടു കൊടുക്കുക.
എന്നിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളിതിങ്ങനെ യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ ആ ഒരു കറക്റ്റ് നല്ലൊരു ഫ്ലേവർ ആ ചിക്കനിൽ കിട്ടും. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മുടെ അടിപൊളി ദം റൈസും ചുവന്ന ചിക്കനും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.